വചനകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഡയറി എഴുതിയതുകൊണ്ട് ലോകപ്രശസ്തിയായ പെൺകുട്ടിയാണ് ജർമ്മൻകാരിയായ ആനി ഫ്രാങ്ക്. യഹൂദ പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ നാസികളുടെ ഇടയിൽ നിന്ന് ഉപദ്രവമുണ്ടാവുകയും തന്മൂലം രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ ഏകദേശം 2 വർഷത്തോളം അവർക്ക് കുടുംബത്തിനോടൊപ്പം ഒളിവിൽ കഴിയേണ്ടി വന്നു. 15-ാം വയസ്സിൽ മരിച്ചുപോയ ആ പെൺകുട്ടി പോർവിമാനങ്ങളുടെ ശബ്ദം കൊണ്ട് മലിനമായ നഗരത്തിനുള്ളിലെ കുടുസുമുറിയിൽ ഇരുന്ന് തൻ്റെ ഡയറിയിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്: എന്നിട്ടും ഞാനിപ്പോഴും മനുഷ്യരിൽ വിശ്വസിക്കുന്നു. അത്രയ്ക്ക് വിശ്വസിക്കാൻ പറ്റാത്ത വിഭാഗത്തിൻ്റെ പേരാണോ മനുഷ്യർ എന്ന് പറയുന്നത്? ജീവിതങ്ങൾ ദൃഢമായി മുൻപോട്ട് പോകുവാൻ അല്പം വിശ്വാസമുള്ള മനുഷ്യർ നമ്മുടെ ചുറ്റും അനിവാര്യമായിരിക്കുന്നു. 20:39-31. ലേയ അനിഷ്ട എന്ന് യഹോവ കണ്ടപ്പോൾ അവളുടെ ഗർഭത്തെ തുറന്നു. താൻ ആയിരിക്കുന്ന ചുറ്റുപാടുകളിൽ അനിഷ്ടയാണ് എന്നൊരു സ്ത്രീ കാണപ്പെട്ടപ്പോൾ ദൈവം കൃത്യമായി ഇടപെടുന്നു. ഭർത്താവിന് വേണ്ടാത്തവളായി സ്വന്തം അപ്പനാൽ ചതിക്കപ്പെട്ട് സഹോദരിയിൽ നിന്ന് നിന്ന ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു സ്ത്രീയാണ് ലേയ. തന്നെ തലോടേണ്ട കൈകൾ തളർത്താൻ ശ്രമിക്കുമ്പോഴും അവൾ ദൈവത്തിൻ്റെ ഒപ്പം നിൽക്കുകയാണ്. അല്ലെങ്കിലും ഒരാൾ ഒരു സ്ഥലത്ത് അനിഷ്ടനായി കടന്നു പോകുമ്പോൾ എന്താണ് ദൈവം ഇത്രയധികം ശ്രദ്ധിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കേണ്ടിയിരിക്കും. കൃത്യമായ ഇടപെടലുകളിലൂടെ എല്ലാ കാലവും തന്നോടൊപ്പം നീങ്ങുന്നവരുടെ പക്ഷം പിടിക്കുന്നവനായ ദൈവത്തിനെയാണ് നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. സാറയുടെ കാര്യത്തിലും സമാന രീതിയിൽ അവൾ അനിഷ്ട എന്ന് കാണുമ്പോൾ ദൈവം ഇടപെടുന്നുണ്ട്. ഭൂമിയെ അല്പം കൂടി മനോഹരമാക്കുന്ന നല്ല മനുഷ്യരായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. സ്നേഹവും ക്ഷമയും വിശ്വസ്തതയും ദൈവഭയവുമുള്ള സൃഷ്ടികളായി തീരുവാൻ സാധിക്കട്ടെ. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് കയ്യബദ്ധം പറ്റിയതല്ല എന്നും കർമ്മങ്ങളിലെ ഏറ്റവും നല്ലതായിരുന്നു എന്നും ജീവിതം കൊണ്ട് തെളിയിക്കുവാൻ സാധിക്കട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങളിലൂടെ തുടരട്ടെ.